2024 2025 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികവിന്റെ പാതയിലൂടെ നവതിയും പിന്നിട്ട AUPS മണ്ണേങ്കോട്. ഭിന്നശേഷി സൗഹൃദ കേരളമാണെന്ന് പറയുമ്പോഴും സൗകര്യങ്ങൾ പരിമിതമാണെന്ന് ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ. സംഘടനയുടെ 4th സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച പട്ടാമ്പിയിൽ നടക്കും. മേലെ പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ 4th സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. May 18 ശനിയാഴ്ച നടക്കുന്ന സമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഹമ്മദ് മുഹസിൻ MLA മുഖ്യാതിഥിയായിരിക്കും. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി എന്നിവർ സംബന്ധിക്കും. അപകടം മൂലം വീടിനകത്ത് കഴിയുന്ന ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന തലത്തിലുള്ളൊരു കൂട്ടായ്മയാണ് ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ. ഇത്തരം ആൾക്കാരുടെ, വീൽചെയറിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി 2016 രൂപം കൊണ്ട, സംസ്ഥാന അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ. ഈ സംഘടനയുടെ 4th സംസ്ഥാന സമ്മേളനമാണ് പട്ടാമ്പിയിൽ വെച്ചിട്ട് നാളെ നടക്കുന്നത്. 14 ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉൾപ്പെടെ ആണ് ഈ മീറ്റ് നടത്തുന്നത്. ഈ മീറ്റിൽ വെച്ചിട്ട് നമ്മുടെ സംഘടനയുടെ പുരോഗതിയെക്കുറിച്ചും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു. അതിലൂടെ പുതിയ ഭാരവാഹികൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആണ് സമ്മേളനം അവസാനിപ്പിക്കുന്നത്. വർഷങ്ങളായിട്ട് ഭിന്നശേഷിക്കാരായ ഇത്തരം വീൽചെയറിലിരിക്കുന്നവരെ ഒരു കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം നമുക്ക് ഇവർക്ക് ഷെൽട്ടറും ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. മറ്റൊന്നും ഇത്തരം ആൾക്കാർക്ക് വേണ്ട എന്നായിരുന്നു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ നിന്ന് ഇപ്പം മാറി ഞങ്ങളെപ്പോലുള്ള വീൽചെയറിലിരിക്കുന്ന ആൾക്കാർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തുകയും സാധാരണ അംഗ ജനങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളിൽ നമ്മൾ വ്യക്തമായി ഇടപെടാനും തുടങ്ങി. അത് ഈ ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾ മൂലമാണ്. 2016 മുതലാണ് സംഘടന നിലവിൽ വന്നത്. ജന്മനാലും രോഗങ്ങളാലും അപകടങ്ങളാലും സംഭവിച്ച ഗുരുതരമായ പ്രശ്നങ്ങൾ മൂലം ശാരീരിക ശേഷിക്കുറവ് സംഭവിച്ച് വീൽചെയറുകളിലും കട്ടിലുകളിലുമായി ജീവിതം തളക്കപ്പെട്ട 10,000-ക്കണക്കിന് ആളുകളുടെ ഉന്നമനമാണ് AKWRF ലക്ഷ്യമിടുന്നതെന്നും ഭിന്നശേഷിക്കാർക്ക് ഭരണഘടനയും പാർലമെന്റും പാസാക്കിയിട്ടുള്ള പ്രത്യേക നിയമങ്ങളും സുപ്രീംകോടതി വിധികളും അന്താരാഷ്ട്ര നിയമങ്ങളും ഉറപ്പു നൽകുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുത്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരാനും അവർക്ക് മാന്യമായ സാധാരണ ജീവിതം നയിക്കാനും വഴിയൊരുക്കുക എന്നതാണ് AKWRF ലക്ഷ്യമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സമ്മേളനത്തിന് വേണ്ടി തന്നെ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പട്ടാമ്പിയിലെ മുഴുവൻ ഹോട്ടലുകളും നോക്കി. അതിലെ 3 ഹോട്ടലിലാണ് ലിഫ്റ്റ് സൗകര്യം പോലും ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ സ്റ്റെപ്പാണ്. റൂമ് നമുക്ക് കിട്ടില്ല. ഇപ്പോഴും പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വന്ദേ ഭാരത് വന്നു, ഒരുപാട് കുട്ടി കോശിച്ചിട്ട് വന്നൊരു സംഭവമാണ്. അതിലുപോലും ഒന്ന് കയറാനോ ഒരു പ്ലാറ്റ്ഫോമിൽ ശരിക്കും ഇറങ്ങാനോ ഒന്നിനുള്ള സൗകര്യം അതിൽ പോലും ഇല്ല എന്നുള്ളതാണ്. അതെ, ഭിന്നശേഷി സൗഹൃദമാണെന്ന് കേരളം പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല. അല്ല, RPW Act പ്രകാരം ഇതൊക്കെ എന്നോ നിയമത്തിലുണ്ടെങ്കിൽ കൂടി അത് പ്രായോഗികമല്ല. ഇപ്പോഴും അതിനുവേണ്ടിയിട്ട് പോരാടുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങളുടെ സംഘടന. 14 ജില്ലകളിൽ നിന്നുമായി 70 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംഘടനാ ചർച്ച, തെരഞ്ഞെടുപ്പ് എന്നിവയും നടക്കും. സംഘാടക സമിതി സംസ്ഥാന സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, സുലൈഖ പറക്കാട്, PK ഷാജി ആമയൂർ, C സിദ്ദിഖ് ആമയൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.